ഒടുവിൽ അത് സംഭവിക്കുന്നു. നമ്മളുടെ അയൽരാജ്യത്ത് ഒരു മതരാഷ്ട്രം കൂടി നിലവിൽ വരുന്നു. വളരെ കാലമായി അതൊരു മതരാഷ്ട്രമായി മാറുമോ എന്ന വലിയ ആശങ്കയിലായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമെങ്കിൽ ആശങ്കയ്ക്ക് വിരാമമിട്ടുകൊണ്ട് അവിടെ ഒരു മതരാജ്യം വരികയാണ്. ബംഗ്ലാദേശ് മതരാഷ്ട്രമാകുന്നു. അവിടുത്തെ അറ്റോർണി ജനറൽ പറഞ്ഞത് ബംഗ്ലാദേശിൽ 90% മുസ്ലിങ്ങളാണ്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഭരണഘടനയിലെ മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യുകയാണ് എന്നാണ്. ഈ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരുന്നത്, ഇനി അതുണ്ടാകില്ല എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യമാണ് ഇനി പരിഗണിക്കേണ്ടത്. അതിൽ മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ അത് പൂർണ്ണതയിലേക്ക് എത്തും എന്ന് പറയുന്നു. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകി വന്നിരുന്ന, അല്ലെങ്കിൽ ഭരണഘടനയിലെങ്കിലും തുല്യ പരിഗണന വാഗ്ദാനം ചെയ്തിരുന്ന ഒരു ഭരണഘടന തന്നെ ഇല്ലാതാകുന്നു, പകരം ഒരു മതരാഷ്ട്രം കൂടി വരുന്നു. പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശും മതരാജ്യമായി മുൻപോട്ട് പോകുന്നു. ഇത് ഷേഖ് ഹസീനയുടെ കാലത്തും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ അന്നത് നടപ്പായില്ല. ഇപ്പോൾ മത മൗലികവാദികൾ തന്നെ ഭരണം നടത്തുമ്പോൾ സ്വാഭാവികമായി ഇതും ഇതിനപ്പുറവും സംഭവിക്കും. ന്യൂസ് ഡെസ്ക്.